വേവ്സ് മ്യൂസിക് ഇവൻസിൻ്റെ ഞാനും ഒരു കലാകാരനാണ് എന്ന എപ്പിസോഡ് ഇപ്പോൾ ഏതാണ്ട് 15 കഴിഞ്ഞു. പല പ്രമുഖ കലാകാരന്മാരും ഈ വേദിയിൽ വന്ന് അവരുടെ കലയിലുണ്ടായ ജീവിത അനുഭവങ്ങൾ പ്രേക്ഷകർക്കോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അവരിൽ നിന്ന് വളരെയധികം ഇൻസ്പിറേഷൻ ആണ്, കാരണം അവർ ചെയ്ത പ്രവൃത്തികളിൽ നിന്നും ഒരു കലാകാരൻ എങ്ങനെ ആകും, എങ്ങനെ ആകണം, ആ കലാകാരനായാൽ അവൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, അവൻ എങ്ങനെയാണ് ആ കല മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം വളരെ അധികം വിശദീകരിച്ച് ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് വേവ്സ് മ്യൂസിക് ഇവൻസിൽ ഇവിടെ ഹൃദയഗീത് എന്ന ഒരു സംഗീത പരിപാടി, അതായത് ഗസൽ ഗാനങ്ങളും മറ്റു വിവിധ ഇനം ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് മിസ്റ്റർ വിവേകൻ ടീം ഇവിടെ ഈ വേദിയൊരുക്കിയത്. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടു കാണും. അപ്പോൾ അവരെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കാരണം നല്ല നല്ല കലാകാരന്മാർ നമ്മളുടെ ഈ ലോകത്ത്, ഈ രാജ്യത്ത്, ഈ നാട്ടിലുണ്ട്. പക്ഷേ നമ്മളാരും ആരെയും അറിയപ്പെടുന്നില്ല. കല കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുവന്നവർ, കൊണ്ടുപോകുന്നവർ ധാരാളമുണ്ട്. അവരാ കല കൊണ്ട് ജീവിച്ച് അവർ മരിച്ചു പോകുന്നു. പക്ഷേ അവരെന്തൊക്കെ ചെയ്തു, അവരൊരു കലാകാരനാകാൻ എന്തെല്ലാം പ്രവൃത്തികൾ അവൻ ചെയ്തു, ഏത് മേഖലയിൽ കൂടിയാണ് ആ കലാകാരനായത് എന്നുള്ള ഒരു ചരിത്രവും നമ്മളുടെ വരും തലമുറക്ക് അറിയാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കി കൊടുത്ത് വരും തലമുറയെ ഈ കലയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു തിരനോട്ടമാണ് ഞാനും ഒരു കലാകാരനാണ് എന്നുള്ള ഈ ഇൻ്റർവ്യൂ ഡെസ്ക്. ഇന്നിവിടെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് 7 7 വിവിധ മേഖലകളിലാണ്. ഗായകരുണ്ട്, തബലിസ്റ്റ്, ബുൾബുളിസ്റ്റ്, ഹാർമോണിസ്റ്റ്, ടൈമിങ്സ്റ്റ്. ഞാൻ ആദ്യമായി ടൈമിങ്സ്റ്റിൻ്റെ കാര്യം പറയുകയാണ്. പണ്ട് ഞാൻ കലാഭവനിലായിരുന്നപ്പോൾ, ഏതാണ്ട് 5-8 ഞാൻ കലാഭവനിൽ വയലിനിസ്റ്റായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അന്ന് ടൈമിങ് ഇൻസ്ട്രുമെൻ്റ് വന്നില്ലെങ്കിൽ, ആ കലാകാരൻ വന്നില്ലെങ്കിൽ പരിപാടിക്ക് പോവില്ല. കാരണം അത്രക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ആ ടൈമിങ് ഇൻസ്ട്രുമെൻ്റ് കൂടെ നമ്മൾക്ക് അറിയപ്പെടാത്ത കുറേ ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതെല്ലാം ഓരോന്നോരോന്നായി വിശദീകരിച്ച് പറയുമ്പോൾ നമ്മളുടെ ഈ ഇൻ്റർവ്യൂ ടൈം അധികരിച്ച് പോകും. ഏതായാലും മിസ്റ്റർ പോൾ വളരെ സീനിയറായിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ കലാലോകത്തേക്ക് ഒരു ടൈമിങ് ഇൻസ്ട്രുമെൻ്റായി, കാരണം ഇന്ന് നമ്മൾ മുഖ്യമായും ഈ ഉപകരണം അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. കാരണം സാമ്പിളറിൽ കൂടിയും അതേപോലെ തന്നെ പാഡ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റിൽ കൂടിയും നമുക്ക് ഈ ഉപകരണത്തിൻ്റെ എല്ലാ ടോണുകളും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ടൈമിങ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുവാനായി നിങ്ങൾ വേദിയിലെത്തി, അതിൻ്റെ പ്രചോദനം എന്താണ്, നിങ്ങളുടെ തുടക്കം എന്തായിരുന്നു, എവിടെയായിരുന്നു നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ്, ടൈമിങ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് കീപ്പപ്പ് ചെയ്തത്, ഇതെല്ലാം പ്രേക്ഷകരോട് ചെറിയ വാക്കുകളിൽ ഒന്ന് വിശദീകരിച്ച് നൽകാൻ സാധിക്കുമോ ഇപ്പോൾ സാർ? അടുത്ത് വിളിച്ചു. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്, പക്ഷേ ഞാൻ അവിടെ പള്ളിയിൽ തബല വായിച്ചിരുന്നതാണ്. അങ്ങനെ ജോൺസൺ അവസരിച്ചൻ അതായത് മ്യൂസിക് ഡയറക്ടറുണ്ടായി, അതിൻ്റെ തബല കേട്ടിട്ട് അവർ തൃശ്ശൂർ ട്രൂപ്പുണ്ടാക്കി, അതായത് വോയിസ് ഓഫ് തൃശ്ശൂർ ട്രൂപ്പുണ്ടാക്കി. അതിൻ്റെ 10-15 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് പോയി. ഫസ്റ്റ് പരിപാടി യേശുദാസിൻ്റെ കൂടെയായിരുന്നു, അത് ഭീമേല കോളേജ് എന്ന് പറയും, ഭീമേല കോളേജ് അവിടെയായിരുന്നു യേശുദാസിൻ്റെ ഫസ്റ്റ് പരിപാടി. പിന്നെ അങ്ങനെ
ഇപ്പോൾ മാസം മാസം ഇവിടുത്തെ ട്രോപ്പിൽ മാസം മാസം പരിപാടിക്ക് പോകുമ്പോൾ ജാനകി വാണിജറാം പിന്നെ അതുപോലെ രാകേഷ് ബ്രഹ്മാനന്ദൻ പിന്നെ പറയാൻ വിഷമമുണ്ട്. അല്ല അന്ന് അന്ന് സാധാരണ ഈ ടൈമിംഗ് ഇൻസ്റ്റ്മെൻറ്റ് അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ടൈമിംഗ് ഇൻസ്റ്റ്മെൻറ്റ് ഇല്ലാതെ അന്ന് പ്രോഗ്രാമിന് പോകില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പരിപാടി ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. ആ ഒരു ഘട്ടം വരെ എത്തിയ ഒരു കലാകാരനാണ് ടൈമിംഗ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, അതിൽ അപ്പോൾ അങ്ങനെ വായിച്ച് ദേവരാജ മാഷ്ടർ ജോൺസനെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവസരപ്പച്ചനെ കൊണ്ടുപോയി. അതായിട്ട് എനിക്ക് ആ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സൗത്ത് ഇന്ത്യയിൽ ജോലി കിട്ടി എറണാകുളത്ത്. അവിടെ നോക്കിയപ്പോൾ അവിടെ ഉസ്താദികളൊക്കെ തബല വായിക്കുന്ന ഉസ്താകൾ, അങ്ങനെ ഞാൻ ടൈമിംഗ് കയറി. അങ്ങനെ ടൈമിംഗ് പേരുന്ന ഇപ്പോൾ കേരളത്തിലെ ട്രൂപ്പിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വായിക്കുന്നത് എം ജയന്തൻ്റെ കൂടെ, അതുപോലെ തന്നെ രവീന്ദ്രൻ കൂടെ വായിച്ചിട്ടുണ്ട്. സ്ഥിരം വായിക്കുന്നത് ഇപ്പോൾ ഞാൻ എം ജയന്തൻ ട്രൂപ്പിൽ വായിക്കാറുണ്ട്, വൈക്കം വിജയലക്ഷ്മി കൂടെ, അതുപോലെ തന്നെ സുധികുമാർ. അങ്ങനെ കേട്ടില്ലേ, പ്രഷർ കേട്ടില്ലേ. ഒരു കലാകാരൻ, നമ്മൾ അറിയപ്പെടാത്തൊരു കലാകാരനാണ്, ഇത്രയും നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വായിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ പറയുന്നത്. ഇത്ര ഏജായിട്ടും ആ കല വിടാതെ ഇന്നും വേദികളിലൂടെ സൂക്ഷിച്ചു പോകുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ വേദിയിൽ വന്ന് ഈ ഹൃദയഗീത് എന്ന ഈ പ്രോഗ്രാം, അതായത് വിംസ വിവേകാൻ ടീം അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനിയും കൂടുതൽ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു വ്യക്തിയോട്, രത്നശ്രീ അയ്യർ. രത്നശ്രീ അയ്യർ, ഞാൻ ശരിക്കു പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലേഡി തബലിസ്റ്റ് വേദിയിൽ വന്ന് പ്ലേ ചെയ്യുന്നത് കാണുന്നത്. എൻ്റെ കലാജീവിതം എന്ന് പറഞ്ഞാൽ എത്ര വർഷമൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ചിലപ്പോൾ പോൾ മാഷിനെ പോലെ ചിലപ്പോൾ കരുതിയേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും രത്നശ്രീ അയ്യർ, രത്നശ്രീ അയ്യരുടെ ഈ സംഗീതത്തിലേക്കുള്ള കാരണം, ഒരു കുടുംബജീവിതത്തിൽ ഇത്രയും സമയം കണ്ടെത്തി ഈ ഒരു സംഗീത ഉപകരണം കൈവശത്താക്കാൻ വേണ്ടി ശ്രമം നടത്തി, ആ ശ്രമത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി, ആ ബുദ്ധിമുട്ടുകളെല്ലാം ഓവർകം ചെയ്ത് ഈ ഒരു വേദിയിൽ വന്ന് നല്ലൊരു ആർട്ടിസ്റ്റായി, തബലിസ്റ്റ് എന്ന് മുദ്രകുത്തി കഴിഞ്ഞ ഒരു ആർട്ടിസ്റ്റായി ഇവിടെ പെർഫോം ചെയ്തു. താങ്കളുടെ അഭിപ്രായങ്ങളൊന്ന് പ്രേക്ഷകരോട് പറയാമോ? എങ്ങനെ ഈ രംഗത്തേക്ക് വന്നു, അതിലുണ്ടായ മാറ്റങ്ങൾ, കുടുംബജീവിതത്തിൽ ഇതിലെന്തെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് ഭർത്താവ് വിട്ടിട്ട് പോയിട്ടുണ്ടോന്നല്ല, കാരണം അങ്ങനെ തടസ്സം സംഭവിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കുമാരി എന്ന് ആദ്യം പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കണം, കാരണം കല കൊണ്ടാണോ ഈ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചത് എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം വിവാഹം വരുമ്പോൾ നമുക്ക് കൂടുതൽ ഒബ്ലിഗേഷൻസ് വരും, നമുക്ക് ലയബിലിറ്റീസ് വരും. വിവാഹം കഴിയുമ്പോൾ ഭർത്താവിനെ നോക്കണം, അതുപോലെ തന്നെ അറിയാമല്ല ഞാൻ പറയേണ്ട, പൊതുവായിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കണം. ആ ഒരു തിരക്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഉപകരണം ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചെന്ന് വരില്ല. ഒരു തബല കലാകാരിയായി രംഗത്തേക്ക് വന്നതിൻ്റെ പിറകിലുള്ള സംഭവങ്ങൾ ലളിതമായി ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിച്ച് പറയാമോ? എൻ്റെ ഒരു ഈ തബല എന്ന ഉപകരണം ആദ്യം കാണാനിടയായത് അതെൻ്റെ ഒരു ജ്യേഷ്ഠ ഡാൻസറായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കൊരു 5 വയസ്സുള്ള സമയത്ത് ചേട്ടൻ ഫോക്ക് ഡാൻസ് പഠിച്ചിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഫോക്ക് ഡാൻസിൻ്റെ കൂടെ തബല നിരന്തരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ റിഹേഴ്സൽസൊക്കെ നടക്കുമ്പോൾ എൻ്റെ ആദ്യ ഗുരുനാഥനാണെന്ന് ഡാൻസിൻ്റെ കൂടെ വായിച്ചിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വായിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് മാഷ് എഴുന്നേറ്റ് ഊണ് കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വെറുതെ തബല എടുത്ത് വായിച്ചിരുന്നു 5 വയസ്സുള്ള സമയത്ത്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ എനിക്ക് ഞങ്ങൾ 7 പേരാണ് മക്കൾ.
അച്ഛനും അമ്മയും ഏഴുപേരായിരുന്നു. അതിൽ ഏഴുപേരിൽ വേറെ ആർക്കെങ്കിലും ഈ കല ഉണ്ടോ? വേറെ ചേച്ചി ഡാൻസ് പഠിച്ചതാണ്, കർണാടിക് മ്യൂസിക് പഠിച്ചതാണ്. ഉപകരണങ്ങൾ ആരും വായിക്കുന്നില്ല അല്ലേ? ഉപകരണം ചേട്ടൻ തമ്മിലെ വായിച്ചിരുന്നു. അതായത് ഏറ്റവും ഇളയാളാണ് ഡാൻസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ തബല വായിക്കുന്ന കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു ചേട്ടനും കൂടി തബല വാങ്ങി. അപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ ഈ ഗാനമേളയ്ക്കൊക്കെ ആണല്ലോ കൂടുതൽ. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഗാനമേളയ്ക്കൊക്കെ വായിച്ചിരുന്നു. പിന്നീടാണ് ഇത് ക്ലാസിക്കലായിട്ട് ഇതിനകത്ത് കൂടുതൽ ഉണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഇങ്ങനെ ടി വിയിൽ ദൂരദർശനിലൊരു തബല സോളോ കണ്ടു. അപ്പോൾ എനിക്ക് അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ പഠിക്കുന്നൊന്നുമില്ല, അതുപോലെ പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് വെറുതെ സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ എന്താണ് ഞാൻ വായിക്കണമെന്നൊന്നും എനിക്കൊന്നും അറിയില്ല, വെറുതെ 10 മിനിറ്റ് സെറ്റ് ചെയ്തു. പോയി യൂത്ത് ഫെസ്റ്റിവലിന് വായിച്ചു. അപ്പോൾ അന്ന് പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഉപജില്ലാ തലത്തിലേക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛനാണ് എന്നെ കാരിക്കോട് ചെലപ്പം മാഷിൻ്റെ കീഴിൽ, അദ്ദേഹമാണ് അന്ന് ഡാൻസിന് വായിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂട്ടി വയ്ക്കാം. പിന്നെ നമ്മളിങ്ങനെ താല്പര്യം ഉള്ളതുകൊണ്ടത് ഞാൻ ഇങ്ങനെ തന്നെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വായിക്കുമായിരുന്നു, പ്രത്യേകിച്ച് പഠിക്കാതെ തന്നെ. ഹോസ്റ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഹോസ്റ്റലിൽ പ്രൈസ് കിട്ടി, ഗ്രേഡ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ദേവസ്വം ബോർഡ് കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് മാഷിൻ്റെ ഷോപ്പ്, ഒരെണ്ണം റിപ്പയർ ചെയ്യുന്ന ഷോപ്പുണ്ടായിരുന്നു തബലൊക്കെ. അപ്പോൾ അങ്ങനെ കോളേജ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാഷിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു പഠനം പിന്നീടാണ് വളരെ വൈകിയാണ് ഞാൻ തുടങ്ങിയത്. അതുവരെ പക്ഷേ ഞാൻ ഒരു പ്രീഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴും ഞാൻ ഭക്തിഗാനമേള പ്രോഗ്രാമിനൊക്കെ വായിച്ചിരുന്നു. അങ്ങനെ എനിക്ക് പാട്ടുകളുടെ കൂടെയൊക്കെ വായിക്കാനായിട്ട് തബല പഠിക്കാതെ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു. കാരണം ഇനിയുള്ളൊരു തലമുറയിൽ ചിലപ്പം അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത്? ആ സമയത്തൊക്കെ, കാരണം ഞാൻ സംഭവിക്കാറില്ല, അതാണ് ചോദിച്ചത്. ആ സമയത്തൊക്കെ സപ്പോർട്ടായിരുന്നു, കാരണം ചേട്ടൻ ഇങ്ങനെ ചെറിയ പ്രോഗ്രാമിനൊക്കെ വായിക്കുന്നതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ പോയിരുന്നാണ് ഞാൻ വായിച്ചിരുന്നത്. പക്ഷേ ഇതിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നൊന്നും ആരും തന്നെ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്ന് വായിച്ചിരുന്ന ഒരു വൈക്കത്തപ്പൻ അന്നദാന ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ വായിക്കുന്ന വെച്ചാൽ പൈസ കിട്ടുന്നത് അന്നദാനത്തിന് വേണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു ഇത് മാത്രമേ, ഒരു 50 രൂപ, 100 രൂപ അങ്ങനെ എന്തെങ്കിലും. ആദ്യ ഗുരുനാഥൻ കാരിക്കോട് ചെല്ലപ്പം മാഷാണ്. അപ്പോൾ മാഷിൻ്റെ കീഴിൽ പിന്നെ മാഷാണ് എന്നോട് പറഞ്ഞത് തബല എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈറ്റ് ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ല, ക്ലാസിക്കൽ ഉപകരണമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹിന്ദുസ്ഥാനി സമ്പ്രദായത്തിൽ തന്നെ പഠിച്ചാലേ അതിൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര സമയം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? ഞാൻ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ അരമണിക്കൂറൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. കാരണം പഠിക്കാനായിട്ടും ഞാൻ MSc കെമിസ്ട്രിയാണ്. അപ്പോൾ MSc കെമിസ്ട്രിയൊക്കെ കഴിയുന്നവരെ ഞാൻ ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്തിരുന്നു. MSc കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കണം, ഇപ്പോൾ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അത് കഴിഞ്ഞ് ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കാരിക്കോട് ചിലപ്പോൾ മാഷിൻ്റെ കീഴിലൊരു 6-7 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ മാഷിനോട് പറഞ്ഞു, ഇനി ഇപ്പോൾ എൻ്റെ മാഷിൻ്റെ ഒരു ഡ്യൂട്ടി എല്ലാം മാഷ് ചെയ്തിട്ടുണ്ട്. അതായത് മാഷിൻ്റെ കയ്യിലുള്ള ലെസൺസ് എല്ലാം തന്നു കഴിഞ്ഞു. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കാരണം നമ്മളൊരു തബല വായിക്കുമ്പോൾ അവനൊരു തബലിസ്റ്റാണ്. സാധാരണ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ, നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് ആ തബലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലോ കാറ്റഗറി, ആ രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രത്നശ്രീ അയ്യർ ഒരു MSc-ക്കാരിയാണ്. കാരണം ഒരു MSc-ക്കാരി തബലിസ്റ്റാവുക എന്നുള്ളത് അത് പൊതുവെ എല്ലാ കലാകാരന്മാർക്കും ഒരു എന്താ പറയുക, ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് സംസാരിക്കാം. അല്ല, അതിൻ്റെ നമുക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഞാൻ ഈ കാരിക്കോട് ചെല്ലപ്പം മാഷിൻ്റെ കീഴിൽ പഠിച്ചതാണ്. കാരണം അദ്ദേഹമാണ് എന്നോട് ഇത് പറയുന്നത്, ഇത് സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഉപകരണമാണെന്നും ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിന് വായിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു ഗുരുനാഥനെ കണ്ടെത്തി, ഇനി കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ നമുക്കൊരു തബല സോളോ ഒക്കെ 1 മണിക്കൂർ ചെയ്യണമെങ്കിൽ അതുപോലെ നമുക്ക് ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള മാഷ് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ മാഷ് തന്നെയാണ് അടുത്തൊരു ഗുരുനാഥനെ കണ്ടെത്തി. അങ്ങനെ അതിനുശേഷം ആ ഗുരുനാഥൻ്റെയും ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ്. ഗുരുക്കന്മാരുടെ കീഴിൽ എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? ഞാനിപ്പോഴും പഠനം തുടരുന്ന ഒരാളാണ്. കാരണം തബല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലാംഗ്വേജാണ്.
അപ്പോൾ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള രചനകളുണ്ടാവും, അതിൽ തന്നെ പല പല ഖരാനകളൊക്കെ ഉള്ള ഒരു ഉപകരണമാണ് തബല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ശരിക്കും ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഇത് രണ്ടിലും പെടുന്നതാണ് തബല. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ താളം എന്ന് പറയണത് ഒന്നല്ലേ ഉള്ളൂ. താളം ഇപ്പോൾ ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും താളത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ടൈം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, മാത്ര എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. പക്ഷെ അതിനെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അതിനെ കണക്ക് കൂട്ടുന്നതിൻ്റെ ആണെങ്കിലും പ്രയോഗിക്കുന്ന ശൈലിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിലും ഉള്ള വ്യത്യാസം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇപ്പം ഞാൻ കർണാട്ടിക് പ്രോഗ്രാമിനും വായിക്കാറുണ്ട്, ഇവർക്കൊക്കെ അറിയാം, ഞാൻ സജിക്കൊക്കെ അറിയാം, സെമി ക്ലാസിക്കലിനും ക്ലാസിക്കലിനും ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കാണാനുള്ളൊരു കാഴ്ചപ്പാട്, ഇത്രയും വലിയ ഒരു കലാകാരി സമൂഹത്തിന് അറിയപ്പെടണ്ടേ? അപ്പം ഇങ്ങനെയുള്ള വേദിയിൽ വന്ന് ഇതൊക്കെ കയറുമ്പോഴേ ആളുകൾ അറിയുള്ളൂ. ഇതിങ്ങനെ ഒതുക്കി വെക്കേണ്ട കാര്യങ്ങളല്ല, കാരണം ഇത് സമൂഹത്തിന് വളരെയധികം ഇൻസ്പിറേഷൻ നൽകുന്ന കാര്യമാണ്. കാരണം നിങ്ങളെപ്പോലെ ഒരു തബ്ലിസ്റ്റ് ഇത്രയും, അതിനകത്ത് ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ സീരിയസ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് കുറഞ്ഞു കുറഞ്ഞാ വരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, അത് അങ്ങനെയുള്ള ഇടപെടൽ കൊണ്ടാണ്. അതങ്ങനെയുള്ള ആളുകളായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ശരിക്കും സമൂഹം അറിയുകയും ചെയ്യും. ഈ കാണുന്ന രീതിയിലുള്ള ഒരു മുൻപോട്ടുള്ള പോക്കായിരിക്കില്ല. കാരണം ഇപ്പം ഈ ഇൻ്റർവ്യൂ തന്നെ ഒരാൾ കണ്ടു, ഒരു സംഗീതജ്ഞൻ, അതായത് ഒരു മ്യൂസിക് ഡയറക്ടർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ് അല്ലേ? ആയിരിക്കും. കാരണം ഇത് കേട്ട് നമ്മളുടെ ഈ കലാകാരൻ എന്നുള്ള ഇൻ്റർവ്യൂ കേട്ടിട്ട്, ഇൻ്റർവ്യൂ കണ്ടിട്ട് പല കലാകാരന്മാർക്കും പല അവസരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കാരണം അത് കാണുമ്പോഴും ആ ഇന്നൊരാളുണ്ടല്ലോ എന്ന് ആ ഒരു സംഗീതത്തിന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കാൻഡിഡേറ്റിന് ഒരു അവസരം കൊടുക്കും. പക്ഷെ അതിൽ കുറേയധികം പ്രശ്നം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ തബല എന്ന് പറയുന്ന ഉപകരണത്തിന് നമ്മൾ കേരളത്തിൽ പൊതുവേ ക്ലാസിക്കലി അംഗീകാരം കിട്ടാൻ വളരെ വൈകിട്ടാണ് പലരും, അതായത് എല്ലാവരും തന്നെ ഇതിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് മൃദംഗം മാതിരിയുള്ള സീരിയസ് സങ്കീർണമായ താളങ്ങളൊന്നും ഇല്ല എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളായിരുന്നു. ഇപ്പം ഞാൻ തബല പഠിച്ച് വരുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് പഠിച്ചിട്ട് എന്താ പ്രയോജനം, വീണയോ വയലിനോ എല്ലാം പഠിച്ചുകൂടെ എന്നാണ് എന്നോട് എല്ലാവരും തന്നെ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യാം. തബല പഠിച്ചത് കൊണ്ട് ഫുള്ളി ഹാപ്പിയാണോ? ഫുള്ളി ഞാൻ ഇതിൽ ഫുള്ളി ഹാപ്പിയാണ്. കാരണം ഞാനൊരിക്കലും ഒരു നോർത്തിലൊന്നും വേദികളിൽ പോയിരുന്ന് തബല സോളോ ചെയ്യുമെന്ന് ജന്മത്തെ പോലും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മളൊരു സൗത്ത് ഇന്ത്യനാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും സീരിയസ് ആയിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് വളരെ കുറവുള്ളൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതിലൊക്കെ എനിക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഒരു തബലിസ്റ്റാണ് ഇപ്പോൾ. അതെ അതെ, മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ചു. അതെ അതെ അതെ. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെ ആയിരിക്കും? അപ്പോൾ ഈ തബല കണക്ട് ചെയ്ത് വരുന്ന ഭാവി പരിപാടികൾ എന്തെങ്കിലും? ഇത് ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് എൻ്റെ മെയിൻ, അതായത് നമ്മൾ താളം എന്ന് പറയണത് ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ഈ ഒരു താളം ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താണല്ലോ നമ്മൾ കാണുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം? അതായത് നമ്മളിങ്ങനെ പല മതങ്ങളായിട്ട് ഓരോന്ന്, എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. ശരിക്കും സംഗീതത്തിൽ റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുണ്ട്, റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുണ്ട്. അത് പ്രമുഖ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണോ അല്ലാതെ വായിച്ചിട്ടുണ്ട്? അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു തബലിസ്റ്റ് റെക്കോർഡിംഗ് ഫീൽഡിലും അതേപോലെ തന്നെ എല്ലാ ഗാനമേളകളിലും അതേപോലെ തന്നെ ഗസൽ, കച്ചേരി, സെമി ക്ലാസിക്കൽ ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത ഒരു കാൻഡിഡേറ്റാണ് ഇരിക്കുന്നത്? ഞാൻ വേവ്സ് മ്യൂസിക്സിൻ്റെ പേരിൽ നല്ലൊരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. താങ്ക് യു. ഭാവിയിൽ ഇനിയും പല ഇൻസ്ട്രുമെൻ്റ്, അതായത് വാദനം, തബല വാദനം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്കാണ്. പ്രമുഖ വ്യക്തിയാണ് നമ്മളുടെ വിവേക് ടി പി. വിവേക്, ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് ഈ പ്രോഗ്രാമിലൂടെ തന്നെയാണ്. കാരണം നാസർ എന്ന വ്യക്തിയാണ് എന്നെ താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരാളുണ്ട് തൃപ്പൂർത്തുറയിലാണ്. ഞങ്ങളൊരു പ്രോഗ്രാം ഈ വേദിയിൽ അവതരിപ്പിക്കട്ടെ. അപ്പോൾ നാസറാണ് ശരിക്കും താങ്കളെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ തന്നെ പറഞ്ഞു ഹിന്ദുസ്ഥാനി സിംഗറാണ്.
ഹിന്ദുസ്ഥാനി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വേദികളിലും പല പ്രോഗ്രാമും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇനി നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ശരിക്കും സ്വദേശം തൃപ്പൂണിത്തുറ തന്നെയാണോ? ഞാൻ നിലമ്പൂരാണ് തോന്നി, പ്രോപ്പർ നിലമ്പൂരാണ്. ടി പി വിവേക്, താങ്കളുടെ ജീവിതത്തിൽ ഒരു സംഗീതജ്ഞൻ എന്നുള്ള നാമകരണം കിട്ടാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങളാണ് താങ്കളുടെ ചെറുപ്പം മുതൽ താങ്കൾ ചെയ്തത്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയൊരു വേദി ശ്രീ മമ്മൂട്ടി അവരുടെ നേതൃത്വത്തിൽ വേവ്സിൻ്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഹൃദയഗീതിന് ഒരവസരം ലഭിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ കലാരംഗം ലോക്ക്ഡൗണിലാണ് എന്ന് പറയാം. ഈ ഒരു വേദി ഇവിടെ സംഭവിപ്പിച്ചത് വേവ്സിൻ്റെ ഒരു ഇനീഷ്യേറ്റീവും ഒപ്പം അനോണിമസായിട്ടുള്ള ഏതാനും സ്പോൺസേഴ്സുമാണ്. അപ്പോൾ അവർക്കുള്ള ഒരു നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ മമ്മൂട്ടി സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക്, നിലമ്പൂരാണ് എൻ്റെ സ്വദേശം. ഒരു 10-12 വർഷമായിട്ട് കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. കർണാടക സംഗീതമായിരുന്നു ഏതൊരു സൗത്ത് ഇന്ത്യനെ പോലെ തന്നെയും കർണാടക സംഗീതം തന്നെയാണ് കേട്ട് വളർന്നത്. അമ്മയാണ് ആദ്യ ഗുരു, ടി പി രുക്മിണി അമ്മ. തുടർന്ന് വയനാട്ടിൽ അച്ഛന് ജോലി അവിടെയായിരുന്നു, കുറേ കാലം വയനാട്ടിലായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയിഡ് ആയിരുന്നു. അതെ, അവിടെ ശ്രീമതി രാജേശ്വരി ടീച്ചർ കർണാടക സംഗീതം ബാലപാഠങ്ങളൊക്കെ ഒരുപാട് പഠിപ്പിച്ചു. പിന്നീട് നിലമ്പൂരിലേക്ക് വന്നപ്പോൾ, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ശേഷം നിലമ്പൂരിലേക്ക് വന്നപ്പോൾ അവിടെ നിലമ്പൂർ കാർത്തികേയൻ സർ അറിയപ്പെടുന്ന പിന്നണി ഗായകനാണ്. ഇപ്പോൾ യു എസിൽ ഒരു മ്യൂസിക് സ്കൂളൊക്കെ നടത്തുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വേദികളിൽ ഗാനമേളകളിലൊക്കെ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലം കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചു. അദ്ദേഹം യു എസിലേക്ക് പോയപ്പോഴാണ് തുവൂർ കൃഷ്ണകുമാർ സാർ എന്ന ഒരു നല്ല ഗുരുവിനെ എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തിനടുത്ത് ഏതാനും വർഷങ്ങൾ പഠിച്ചു. അതിനുശേഷം വെച്ചൂർ ശങ്കർ സർ, വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യരുടെ ചേട്ടൻ്റെ മോനാണ് വെച്ചൂർ എന്ന് പറഞ്ഞാൽ വൈക്കം. അതെ, അദ്ദേഹം നിലമ്പൂർ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് മനസ്സിൻ്റെ ചായ്വ് എങ്ങനെയോ ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് കുറച്ച് പഠിച്ചു. ഏകദേശം എത്ര വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്നു? ഒരു 7-8 ക്ലാസ് മുതൽക്ക് ഒരു 15 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ പഠിച്ചിരുന്നു. കച്ചേരി ചെയ്യാറുണ്ടോ? കച്ചേരി ലെവലിലേക്ക് സത്യത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അന്ന് ഗാനമേളകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. കുറച്ച് ഗാനമേളകളൊക്കെ ചെയ്ത് സ്വന്തമായിട്ടൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഏതെങ്കിലും ട്രൂപ്പിൽ പാടിയിട്ടുണ്ട്? ആ, തിരിച്ച് ഇവിടെ ഞാനവിടെ ഒരു കോളേജും കമ്പ്യൂട്ടർ സെൻറ്ററൊക്കെ നടത്തുമായിരുന്നു, പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ എറണാകുളത്തേക്ക് വന്നിട്ടാണ് ആ സമയത്ത്, എൻ്റെ വൈഫ് ഹൗസ് എറണാകുളത്താണ്, അങ്ങനെ ഇവിടെ വന്നു പോകാറുണ്ടായിരുന്ന സമയത്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമായിട്ട് ഒരു കേൾക്കാനും ഒക്കെ. പിന്നീട് നിലമ്പൂരിൽ തന്നെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ, ഇപ്പോൾ ശങ്കരനാരായണൻ സാർ എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ എന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ചുരുക്കി പറയാം. പിന്നെ അവിടെ തന്നെ നിലമ്പൂർ ഒരു സുധീർ ഷാ മാഷ്, അദ്ദേഹം ശരത്ചന്ദ്ര മറാഠെ എന്ന കോഴിക്കോടുള്ള കൽക്കട്ടയിൽ നിന്നുള്ള ഒരു വലിയ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ ഉണ്ടായിരുന്നു, ഈസ് നോ മോർ നൗ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരു ഡ്രോയിങ് ടീച്ചറാണ് സുധീർ ഷാ മാഷ്. അദ്ദേഹമാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു ബാലപാഠങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ലെസൺസൊക്കെ എനിക്ക് കുറേ തന്നത്. പിന്നീട് കൊച്ചിയിലേക്ക് ചേക്കേറിയപ്പോൾ ഇവിടെ ബംഗാളി ടീച്ചറായിട്ടുള്ള ഡോക്ടർ അതിഥി ഗുഡി എന്നുള്ളൊരു ബംഗാളി ടീച്ചറാണ്. പിന്നീട് ഒരു 1.5 വർഷക്കാലം
പഠിപ്പിച്ചത്. അവർ വെക്കേഷൻ നാസിക്കിലേക്ക് പോയപ്പോൾ ആണ് ഇപ്പോഴത്തെ ഗുരുവിനെ കണ്ടെത്താൻ ഭാഗ്യമുണ്ടായത്. തൃപ്പൂണിത്തുറയിലെ ഭാരതീയ സംഗീത വിദ്യാലയത്തിൽ അദ്ദേഹം കേരളത്തിലെ ഏക ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് ഫയാസ് ഖാൻ സർ, അദ്ദേഹത്തിൻ്റെ കീഴിലാണിപ്പോൾ ഒരു 12-13 വർഷമായിട്ട് അഭ്യസിക്കുന്നത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊരു ആനന്ദമാണല്ലോ. ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണേ, അതായത് പണ്ട് പല ഗാനമേളകളിലും പാടിയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ ഈയിടെയായി ഗാനമേളയിലേക്ക് പോകാതെ ഈ ഗസൽ അതേപോലെ തന്നെ മറ്റു ലളിതമായ ഗാനങ്ങൾ പാടി ആളുകളെ സുഖിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഈ ഹൃദയഗീത് സംഭവിപ്പിച്ചതല്ല, സംഭവിച്ചതാണ്. ഏതൊരു കാര്യം അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്, ഒരു അതിൻ്റെ ഒരു ജെന്വിൻ നേച്ചർ നിലനിർത്തുക എന്ന് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും. ഞങ്ങളുടെ പ്രാക്ടീസ് സെഷനിൽ ഇപ്പോൾ ഗുരുജിയുടെ അടുത്ത് പഠിക്കുന്ന നിക്കിത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. നിക്കിത നടരാജൻ, നിക്കിത ടിനീഷ്, അവളും ഞങ്ങളൊക്കെ പ്രാക്ടീസ് സെഷൻ ഇരിക്കും. അപ്പോൾ രത്നശ്രീ ഉണ്ടാവും, അവിടെ തബല പഠിപ്പിച്ചിരുന്നത് രത്നശ്രീ ആയിരുന്നു ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് സെഷന് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരാശയം ഒരു ചർച്ചയിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു മെലഡി സൈഡിൽ നമുക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല നാസർ ഇടപ്പള്ളിയെ വിളിക്കാൻ, കാരണം അതിനു മുമ്പ് തന്നെ കുറച്ച് ഗാനമേളകളൊക്കെ ആയിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ ആത്മബന്ധം അന്നും ഉണ്ടായിരുന്നു, ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. അങ്ങനെ നാസർജി, അന്ന് തന്നെ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഉദാത്തമല്ലെന്നല്ല, അദ്ദേഹം കീബോർഡും അസലായിട്ട് വായിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഹാർമോണിയത്തിൽ നമുക്ക് ഒരു ആശ്രയം കണ്ടെത്താം തൽക്കാലത്തേക്ക്. അങ്ങനെ അത് അപ്പോൾ ഒരു താളം വേണം. അപ്പോഴാണ് പ്രിയപ്പെട്ട പോളേട്ടനെ നേരത്തെ അറിയാമായിരുന്നു. ആ അങ്ങനെ നാസർജി മുഖേന മറ്റ് ആർട്ടിസ്റ്റ് പോളേട്ടൻ അറിയാത്തവരാരും ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പോളേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടി, ഇതൊക്കെ ഇങ്ങനെ ഓരോ വന്ന് ചേരലുകളാണ്. അപ്പോഴാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഞാൻ ഇടപ്പള്ളി ഒരു സെൻറ്ററിൽ പഠിപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉല്ലാസ്ജി അവിടെ വരുന്നത്. ആ ഒരു വരവ് ശരിക്കും ഇന്നും ഒരുമിച്ചിരിക്കാൻ അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അന്ന് ഗിറ്റാറ് വായിക്കും, അന്നും വായിക്കും, ഇന്നും വായിക്കും, കീബോർഡ് വായിക്കും, മെലോഡിക്ക വായിക്കും, ഹാർമോണിയം വായിക്കും. ഒരു ഒരു എന്താ പറയുക, ബഹുമുഖ പ്രതിഭ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ബുൾബുൾ തരംഗ എന്ന ഇൻസ്ട്രുമെൻറ്റിനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായി. നമുക്ക് അതിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്താലോ എന്ന് ഞങ്ങളൊരു ചർച്ച ചെയ്തു. അങ്ങനെ അദ്ദേഹവും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് സമ്മതിച്ചു. പഴയ സംഗീതോപകരണങ്ങൾ തിരിച്ചു വരണം. അതെ, തിരിച്ചു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ അതെ, കാരണം അതെല്ലാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ശരിക്കും സമൂഹം അത് അംഗീകരിക്കും. ഇപ്പൊ ടൈമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്രയും ട്രഡീഷണൽ ആയിട്ട് ഒരു വെള്ളത്തിന്റെ ആയാലും കാറ്റിന്റെ ആയാലും ഒക്കെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ അക്കോസ്റ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കിട്ടി. റീസെൻ്റ്ലി ആണ് ഒരു ഹാർഡ്ലി ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഇപ്പുറത്താണ് നന്ദുജി ഞങ്ങളുടെ കൂടെ കൂടുന്നത്. ഈ ഹൃദയഗീത് എന്ന ആ നാമകരണം ആരാണ് ഇട്ടത്? സത്യത്തിൽ ഒരു 25 വർഷം മുമ്പ് ഞാനൊരു കാസറ്റ് ചെയ്തിരുന്നു നിലമ്പൂർ വെച്ചിട്ട്. അന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് ഒരു ശ്രുതി സജി എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റുഡൻറ്റും ഞാനും കൂടെ ഒരു 8-9 പാട്ടുകൾ ആ കാസറ്റിൽ, ഫിലിം സോങ്സ് തന്നെ, അത് ഒറിജിനൽ ബിറ്റ്സ് ഒന്നുമല്ല, എന്നാൽ അതിൻ്റെ എസെൻസ് എടുത്തിട്ട് അതിൻ്റെ ഇപ്പം നമുക്ക് ഇപ്പോൾ 1000 പാദസരങ്ങളാണെങ്കിൽ ആ ഒരു പോർഷനിൽ ആ ഒരു ബിറ്റ് വന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾ പറയാം അതെന്താ അവിടെ അങ്ങനെയാണ്. അത്തരം ക്രീം എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡ്യുവറ്റ്സും സോളോസും ഒക്കെ കൂടിയിട്ട് ഒരു 10 പാട്ടോളം ചെയ്തു. ഹൃദയഗീതങ്ങൾ എന്നായിരുന്നു അതിൻ്റെ പേര്. അതായിരിക്കാം ചിലപ്പോൾ ഹൃദയഗീതം എന്നുള്ള കോൺസെപ്റ്റിൻ്റെ തുടക്കം. കൊച്ചിയിൽ വന്നപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ രത്നശ്രീ അയ്യറാണ് ആദ്യത്തെ പ്രോഗ്രാം സത്യത്തിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത്. പാലാരിവട്ടത്ത് ഒരു ഫംഗ്ഷനിൽ
അവളുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഫംഗ്ഷനിൽ രത്നാജി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രത്നാജിയാണ് ആദ്യത്തെ ഹൃദയഗീതൻ്റെ പ്രോഗ്രാം തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സുഖാനുഭൂതി തരുന്ന കുറേ പാട്ടുകളും കൂടെ ചേർത്തുകൊണ്ട് ആണ് ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു തീം വൈസായിട്ട് ഞങ്ങൾ അങ്ങനെ ഹൃദയഗീതൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനകീയ സംഗീതം ഓൾമോസ്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാം നടത്തി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കണ്ണൂരൊക്കെ രണ്ട് മൂന്ന് തവണയൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റി, അതുപോലെ തൃശ്ശൂർ സ്വരം വേദിയിൽ നടത്താൻ പറ്റി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയഗീതിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം എന്ന്, കാരണം സച്ച് എ ബ്ലെസ്ഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സച്ച് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ദേ ആർ, അവരുടെ കൂടെ നമുക്ക് പാടാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ മലയാളം, തമിഴ്, ഹിന്ദി ഈ ഗാനങ്ങളാണ് ഇപ്പോൾ ഒരു ഗാനമേളയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ, ഇതിൽ ഇമ്പോർട്ടൻസ്, അതായത് വിവേകിന് പാടുവാൻ ഏറ്റവും ആനന്ദം നൽകുന്ന മനസ്സിനിണങ്ങിയ ലാംഗ്വേജ് ഏതായിരിക്കും? സത്യമായിട്ടും അത് മലയാളം തന്നെയാണല്ലോ, നമ്മുടെ മാതൃഭാഷ. കാരണം നമുക്ക് അതാണല്ലോ നമുക്ക് അറിയുന്നത്, പിന്നെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതാണ് ബാക്കിയൊക്കെ. ശരിക്കും ഹിന്ദി ആയാലും ഇപ്പോൾ ഗസലിൻ്റെ ഉറുദു ഒക്കെ ആണെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ ഗൂഗിളിൽ നിന്നായാലും അറിയുന്നവരോടായാലും ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മളതിൻ്റെ അർത്ഥം പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിലും ഒരു പാട്ടിൻ്റെ ജിസ്റ്റ്, ഒന്ന് രണ്ട് പാട്ടിൻ്റെ ജിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും അതിൻ്റെ ആക്സെൻറ്റും ഒക്കെ അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഒരുപാട് പോകാനുണ്ട്. നമ്മളതിൻ്റെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ. സാധാരണ ഗസൽ എന്ന് പറയുമ്പോൾ പൊതുവെ ഹിന്ദി അല്ലേ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഹിന്ദി എന്ന് പറയാൻ പറ്റില്ല, ഗസലുകളാണ് സാധാരണ. ഉറുദു ആണ് ശരിക്കും ഗസലിൻ്റെ. ഓ, ഉറുദു, കറക്റ്റ്. ആ, കാരണം അതൊരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്, നമുക്കത് അപ്രാപ്യമായിട്ടുള്ള, അത് പഠിക്കണം ശരിക്കും. അത് മുമ്പായാണ് ആ മലയാളത്തിലേക്കുള്ള ആ ഒരു വരവ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു 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 വാക്ക് അല്ലെങ്കിൽ എനിക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്, അദ്ദേഹം അന്തരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ രാഗം ഭൈരവി ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു കലാകാരൻ ആരായിരിക്കണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു മനുഷ്യനായിരിക്കണം. അതിൽ ആർക്കും ഒരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അന്യൻ്റെ ഒരു ഒരു പ്രശ്നത്തിൽ അലിവ് തോന്നുന്നത് കലാകാരന് തന്നെയാണ്. അതിന് പണം ഒരു മാനദണ്ഡമല്ല. തീർച്ചയായിട്ടും ആ ഒരു കലാകാരൻ്റെ മേന്മ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഏതായാലും എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ആൽക്ക അഷ്കർ, അത് ശരിക്കും ഒരു മുസ്ലിം നെയിം ആണോ ആൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയോ, മുസ്ലിം ഫസ്റ്റ് ഓഫ് ഓൾ അയോട്ട് ആസ് ദാറ്റ് മുസ്ലിം. ഓക്കെ, അപ്പോൾ ആൽക്ക എന്ന് പറഞ്ഞാൽ മുസ്ലിം നെയിം തന്നെയാണ്. ഞാനല്ല, നമ്മള് ജനിച്ചു പേരിട്ടത് അച്ഛനും അമ്മയാണ്, അവർക്കാ എന്നെ കിട്ടുമല്ലേ. ഫാദറിന്റെ സിസ്റ്ററിന്റെ മോളാണ് പേരിട്ടത്. പക്ഷെ ഞാൻ മുസ്ലിംസിനായിരിക്കും അൽക്ക എന്നുള്ള പേര് കേട്ടിട്ടില്ല. ഞാൻ വെറുതെ ചോദിച്ചതാണ്, കാരണം അൽക്ക എന്നുള്ള മുസ്ലിംസിന് ഉണ്ടല്ലേ, ഉണ്ട്, ധാരാളം ഉണ്ട്. എന്റെ രണ്ട് സ്റ്റുഡൻസിന്റെ പേര് മുസ്ലിംസ് ആണ്, അവർ അൽക്കയും ആണല്ലേ. ഞാൻ കേട്ടു, പക്ഷെ ക്രിസ്ത്യൻസിനുണ്ട്, ക്രിസ്ത്യൻ സ്റ്റുഡൻസും ഉണ്ട്. ആൽക്ക, ആൽക്ക അൽന, രണ്ട് സ്റ്റുഡൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം അത് നമ്മളുടെ ഔട്ട് ഓഫ് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇനി കലാജീവിതത്തെക്കുറിച്ച് ചോദിക്കണം. ഇപ്പം എവിടെ പഠിക്കണം? ഞാനിപ്പോൾ സെയിൻറ് ഫ്രീസസ് കോളേജ് എറണാകുളം. എറണാകുളത്ത് പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു, തേർഡ് ഇയർ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ എല്ലാം ലോക്ക്ഡൗൺ ആയത് കാരണം കുറവാണ്, പ്രോഗ്രാംസ് ഇല്ല, കുറവാണ്. അപ്പോൾ എത്ര വർഷമായി ഈ കലാ ഫീൽഡിലേക്ക് എൻട്രി ചെയ്തിട്ട്? ഫീൽഡിലേക്ക് ഒരു അഞ്ച് വർഷം. അഞ്ച് വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 15-ാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ആ, അതെ അതെ, ഏകദേശം. അപ്പോൾ SSLC പഠിക്കുമ്പോഴാണ്? SSLC പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോളേജിലും സ്കൂളിലും ഒന്നും അങ്ങനെ പാടിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പാട്ടുകാരിയായി ഈ രംഗത്തേക്ക് വരുവാനുള്ള കാരണം എന്താ? പാട്ട് പാപ്പാടേം ഉമ്മാടേം പ്രോത്സാഹനമാണോ അല്ലെങ്കിൽ സ്വയം നമ്മള് കലാകാരി ആയതാണോ? ഇല്ല, വീട്ടില് പാട്ട് പാടാനായിട്ട് ആയിരിക്കും അറിഞ്ഞൂടാ, എന്താ, ആസ്വദിക്കും. ഫാമിലിയില് തന്നെ ഒരു
മ്യൂസിക് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പാട്ട് വെക്കും. പാട്ട് ബാപ്പി ദുബായിലായിരിക്കുമ്പോൾ എന്താ മൈക്കിൻ്റെ സെറ്റൊക്കെ കൊണ്ടുവന്ന്, അപ്പം ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അങ്ങനെ പാടി പാടി തുടങ്ങി. അങ്ങനെ ഇപ്പൊ എന്താണ്, ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഏതെല്ലാം സിനിമകളിൽ പാടി? ഇല്ല, ഞാൻ ഒരു സിനിമയില് ആദ്യമായിട്ട് ജാക്കി ഷ്രഫ് എന്ന് പറഞ്ഞിട്ട് റഫീഖ് സീലാട്ടിന്റെ ഒരു ഫിലിമില് പാടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട്? ആ, ആൽബത്തില് പാടി. അത് ആദ്യം സംഗീതം ചെയ്ത ആൽബമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും? ലേറ്റസ്റ്റ് ആയിട്ട് മനോരമന്റെ ഒരു 3 പാട്ടുകൾ റിലീസ് ആയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. പെരുന്നാളിന് ഇറങ്ങിയതാ അത്. അപ്പൊ മാപ്പിളപ്പാട്ടൊക്കെ? ആ, മാപ്പിളപ്പാട്ടാണ് ഇറങ്ങിയത്. ബാപ്പായും പൂർണ്ണ സപ്പോർട്ടാണോ? ആ, എല്ലാവരും സപ്പോർട്ടാണ്. അവർ രണ്ടുപേരും ഈ കലയിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ, കലാകാരനാണോ അല്ലെങ്കിൽ കലാകാരിയാണോ ബാപ്പായും? ബാപ്പിയൊക്കെ കുറച്ചൊക്കെ പാടും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇസ്ലാം മതം, അതായത് സംഗീതത്തെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനോട് ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെയും അത് ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാമിലി. ഫാമിലി, ഓരോ ഫാമിലിക്കും ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചില ഫാമിലീസ് അങ്ങനെ ഓർത്തഡോക്സ് ആയതുകൊണ്ട് സമ്മതിക്കൂല, പക്ഷെ എൻ്റെ ഫാമിലി അങ്ങനെയല്ല. വെരി ഗുഡ്. ഓർത്തഡോക്സ് അല്ല, ഓർത്തഡോക്സ്, ബോത്ത് മോഡേൺ ആൻഡ് ട്രഡീഷണൽ വാല്യൂസ്. അങ്ങനെ വേണം, അതാ വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഒരു മുസ്ലിമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു തുടക്കം മുതലേ. ആ തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഇന്ന് ഇതല്ല 3 മടങ്ങ് ഉയരത്തിലെത്തുമായിരുന്നു. കാരണം ഇപ്പോഴും എൻ്റെ കുടുംബം മുതൽ സംഗീതത്തിന് എതിരാണ്. ഒരു സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അലർജിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബിഹേവിയറിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ആ ബാപ്പായും ഉമ്മായും ശരിക്കും ആദരണീയനാണ്. കാരണം എൻ്റെ മക്കൾ രണ്ടുപേര് നന്നായിട്ട് പാടുമായിരുന്നു. നാസനറിയാം, നല്ല സിംഗേഴ്സ് ആയിരുന്നു. എൻ്റെ പ്രൊഫഷണൽ പ്രോഗ്രാമിന് അവർ പാടിയിട്ടുണ്ട്. +2 വരെയും പാടി. +2 കഴിഞ്ഞപ്പോഴേക്കും അതിന് ബ്ലോക്ക് വന്നു. അപ്പോൾ ആ ഒരു തടസ്സം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹേർട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം വേണം, കുടുംബം വേണം, സംഗീതം വേണം. പക്ഷേ എവിടെയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കുറേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻസിൽ ഈ രണ്ട് പേരും മാറി നിന്നു. അവർ വിവാഹിതരായി. അവരിപ്പോൾ വേറെ ലോകത്താണ്. സംഗീതം കൂടെ ഉണ്ടോ ഇല്ലയോ ഒന്നും പോലും എനിക്കറിയില്ല. അപ്പം അത് ആ ഭാഗ്യം ആൾക്കാർക്ക് ലഭിച്ചു. അതിൽ ഞാൻ വളരെയധികം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഭാവി സംഗീത ജീവിതം വളരെയധികം വിപുലമായ രീതിയിൽ അച്ഛൻ്റും ബാപ്പായും ഉമ്മായും സപ്പോർട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി ഒരു നല്ലൊരു കലാകാരിയായി ഒരു 10 വർഷം കഴിയുമ്പോൾ നല്ലൊരു പിന്നണി ഗായികയുമായി രംഗത്തേക്ക് വരുവാനുള്ള എല്ലാ ഭാഗ്യവും ആൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നാസറിനോട് ചോദിക്കുകയാണ്. നാസറിനോട് 2 വാക്കോ ചോദിക്കുള്ളൂ. കാരണം നാസറിൻ്റെ കഥകളെല്ലാം പ്രേക്ഷകർ അറിഞ്ഞതാണ്. ഈ സെയിം പ്രേക്ഷകർ തന്നെയാണ് ഈ വീണ്ടും കേൾക്കാൻ വന്നത്. എന്നാലും ലഘുവായ 2-3 ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. നാസർ, ഹൃദയഗീതിനെ കുറിച്ച് പറയാം. ഹൃദയഗീത് അത് പറഞ്ഞാൽ മതി. ഹൃദയഗീത് വിവേകമായിട്ടുള്ള അടുപ്പം. വിവേകമായിട്ടുള്ള അടുപ്പം വർഷങ്ങൾക്ക് ഒരു 5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? 5 വർഷത്തിന് മേലെയായിട്ടുണ്ട്. പക്ഷേ ആ 5 വർഷം എന്നുള്ളതല്ല, 50 വർഷത്തിന് മേലുള്ള ഒരു അടുപ്പമാണ് ഞങ്ങളെ ഉപരി. ഭയങ്കര അടുപ്പമാണ്. അത് മാത്രമല്ല ഈ പ്രോഗ്രാം. അപ്പോൾ ഭയങ്കര അടുപ്പമെന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ കാശ് തന്നില്ലെങ്കിൽ മുഖം കറക്കില്ല. കാശുള്ള പരിപാടി കുറച്ചേ പോയിട്ടുള്ളൂ. കാശ് കിട്ടിയിട്ട് കൊടുക്കാറില്ലേ? കാശ് കിട്ടുന്ന പരിപാടി കിട്ടിയിട്ട് ഇപ്പോ 2 വർഷം അല്ല, അത്രയും ബാധ്യത വിവേകിനുള്ളത് കൊണ്ടാണ് അടുപ്പം കൂടിയത്.
നമുക്കൊരു ചോദ്യം കൂടെ, നമുക്കിപ്പോൾ രണ്ടു വർഷമായിട്ട് യാതൊരു വിധ വരുമാനവും ഇല്ല, അതിനെക്കുറിച്ച് എന്താണ് ആസിഡ് പറയാനുള്ളത്? അവിടെയാണ് ഇപ്പോൾ പ്രശ്നം. അത് വിവേക് അനുവദിക്കും എന്ന് എനിക്ക് വിചാരിക്കും. ഏതായാലും നാസറും, നാസറിന് അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാലും കല കല ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു, അതാണ് വേണ്ടത്. അത് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എൻ്റെ എല്ലാവിധ, എൻ്റെ ഒരു ചെറിയ റിലേഷനും കൂടിയാണ്, എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നാസറിന് നൽകുന്നു. നന്ദകുമാർ ഫ്രം തൃശൂർ, ഒന്ന് മനസ്സിലാക്കുക, ഈ വേദിയിലെത്താൻ തൃശ്ശൂരിൽ നിന്നും ഈ കോവിഡ് കാലത്ത് പറന്നെത്തി അദ്ദേഹം. മഴ, അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് അയാൾ എൻ്റർ ചെയ്തത് ഫുൾ നനഞ്ഞാണ്. സ്റ്റുഡിയോ ഇരിക്കുന്നത് രണ്ട് മൂന്ന് നില മുകളിലാണ്. അത് കയറി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടും എല്ലാം ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും അതെന്തുകൊണ്ടാ, അതാ മനസ്സിലാക്കേണ്ട പ്രേക്ഷകർ, ആ കലയോടുള്ള സ്നേഹവും ബഹുമാനവും ആ കലയിൽ പങ്കെടുത്ത് കിട്ടുന്ന ആ ഒരു ആത്മതൃപ്തി, അതിനു വേണ്ടിയാണ് അദ്ദേഹം ആ തൃശ്ശൂർ നിന്ന് ഉടമ്പനെ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഫ്ലൂട്ടിസ്റ്റ് അല്ലേ? ഫ്ലൂട്ട് ഒന്നല്ല, പല ഇൻസ്ട്രുമെന്റും വായിക്കും. വേറെ ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് വായിക്കണം? എന്റെ കുടുംബം തന്നെ ഒരു സംഗീത കുടുംബമാണ്. പ്രത്യേകിച്ച് എനിക്ക് ചോദിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് നാല് ചേച്ചിമാര്, പിന്നെ ഞങ്ങള് രണ്ട് ചേട്ടൻ തബല വായിക്കുന്ന ഒരാളാണ് ഞാനും. അങ്ങനെ ആറു മക്കള്. അച്ഛൻ നാദസ്വര വിദ്വാനാണ്. താങ്കളുടെ ഈ സംഗീത ലോകത്തിലേക്കുള്ള വരവ് വളരെ ഷോർട്ട് ചെയ്ത് ഒന്ന് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ പറഞ്ഞിരുന്നു താങ്കളുടെ കുടുംബം എല്ലാവരും സംഗീതം അറിയാവുന്നവരാണ്, സംഗീതജ്ഞന്മാരാണ്. അപ്പോൾ അതൊരു പ്രേക്ഷകർക്ക് നല്ലൊരു അനുഭവമായിരിക്കും താങ്കളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ തബല വായിച്ചിരുന്നു. രത്നശ്രീ വായിക്കുന്ന രീതിയിൽ വായിക്കുമോ? ഇല്ല, ഞാൻ സാധാരണ എന്നൊക്കെ സാധാരണ വായിക്കുന്ന ഒരു തബല കൊട്ട്, അല്ലാണ്ട് വായനയല്ല. അവിടം വരെ എത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട്, ആ അത് ശരിയാണ്, ഇവരുടെ പണി കളയണ്ടെന്ന് ഓർന്ന് നിർത്തി കളഞ്ഞ ആണല്ലേ. ആ ശരി ശരി, ആ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, എന്തുകൊണ്ടാണ് ആ തബല മുഖ്യമായിട്ടും എടുത്ത് മുമ്പോട്ട് പോയായിരുന്നു? അത് എല്ലാറ്റിലും കൈയിട്ട് വാരി. അതാണ് സത്യം, കലാകാരന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അറിയാമെങ്കിൽ അടുത്ത ഇൻസ്ട്രുമെന്റ് അത് ബേസ് ചെയ്ത് തന്നെ അത് പഠിക്കാം, ഇത് ബേസ് ചെയ്ത് തന്നെ ഇത് പഠിക്കാം. ഇപ്പൊ ഞാൻ തന്നെ മൂന്ന് ഇൻസ്ട്രുമെന്റ് വായിക്കും. വയലും പഠിച്ചു, കീബോർഡ് പഠിച്ചു, ഗിറ്റാർ പഠിച്ചു. കാരണം വയലും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസ് തന്നെയാണ് കീബോർഡും. കീബോർഡ് നമുക്ക് വയലിന്റെ നൊട്ടേഷൻ വെച്ച് കീബോർഡും വായിക്കാം, ഗിറ്റാറും വായിക്കാം. അപ്പോൾ മൂന്ന് ഇൻസ്ട്രുമെൻ്റ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതൊരു കലാകാരൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഒരു കല പഠിച്ച് ഏതാണ്ട് തീരാവുന്നതിന് മുമ്പ് തന്നെ അടുത്ത, കാരണം അത് ഒരു കഴിവാണെന്ന് പറയുമോ? തീർച്ചയായും പറയുമ്പോൾ ഓക്കെ. എന്നാൽ ഒരു കൈ അടിച്ചു കഴിവാണെങ്കിൽ, കാരണം അങ്ങനെ പല കലാകാരന്മാരുണ്ട് ഇവിടെ പഠിപ്പിക്കണ. മിക്കവാറും ടീച്ചേഴ്സ് മൂന്ന് ഇൻസ്ട്രുമെൻസ് ഒക്കെ പഠിപ്പിക്കും. തീർച്ചയായിട്ടും, കാരണം ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിച്ചാൽ അവന് വേണ്ടത്ര സ്റ്റുഡൻസിന് കിട്ടില്ല. അപ്പം മൂന്ന് ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിച്ചാൽ അവൻ അത്രയും കുട്ടികളെ കിട്ടും. അപ്പൊ അവന്റെ വരവിന് ഒരു നേട്ടമുണ്ടാവും. അതെ, അതെ, ഒരു സ്കൂളിൽ കീബോർഡ്, വയലിൻ, ഗിറ്റാറ്, ഡ്രം, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് അവർക്ക് വേണ്ടത്. അല്ല, തബലിസ്റ്റ് ആണെങ്കിൽ തബല, ഡ്രംസ്, മൃദംഗം, അല്ല അതൊക്കെ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഇൻസ്ട്രുമെന്റ് പഠിക്കണമെങ്കിൽ അതൊരു ചാൻസ് ഉണ്ട്. തബല വായിക്കാൻ ഇപ്പൊ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഡ്രംസ് ഒക്കെ വായിക്കും. ആ വെരി ഗുഡ്, ആ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് ചാൻസ് വന്നാലും നമ്മൾ അവിടെ പോയി വീഴും. ഓ, സ്കൂളിൽ പഠിപ്പിക്കണോ? പെർക്കഷൻ സൈഡ് മൂന്ന് ഇൻസ്ട്രുമെന്റ് അറിയാം. തീർച്ചയായിട്ടും ഗിറ്റാർ, വയലിൻ രക്ഷയില്ലല്ലേ? എനിക്ക് വയലിൻ ഇതുവരെ പറ്റിയിട്ടില്ല, അതും എനിക്ക് ചാടിയിട്ടില്ല. അച്ഛൻ എങ്ങണ്ടിയൂർ കൃഷ്ണകുട്ടി എന്നാണ് പേര്. മൈസൂര് അരമനയിൽ വായിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ വളരെ അറിവുള്ള ഒരാളാണ്.
അപ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ കുറേ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരുപാട് ഞാൻ സംഗീതമായിട്ട് പഠിച്ച ആദ്യത്തെ പഠനം അച്ഛൻ്റെ അടുത്തു നിന്നാണ്. പിന്നെ തന്നെയല്ല, ചേച്ചിമാരൊക്കെ മ്യൂസിക് ടീച്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ സംഗീതം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ദിവസം. കാരണം വേറെ പ്രൊഫഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സംഗീതം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. സംഗീതത്തിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മളുടെ കൈ അത് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേജിൽ വായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു സംഗീതജ്ഞൻ, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ താങ്കളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അടുത്ത സുഹൃത്തിനോട്, മിസ്റ്റർ ഉല്ലാസ്, ഉല്ലാസിനെ കണ്ട നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അല്ല, എനിക്ക് പണ്ട് ഇങ്ങനെ ആഗ്രഹമാണ്, നല്ല വെളുത്ത ഒരാളാവണമെന്നൊക്കെ ആഗ്രഹം. ഞാൻ അത്ര വെളുത്ത നല്ല ചിലപ്പോൾ ലേറ്റിൻ്റെ ആയിരിക്കുമല്ലേ, ആ ലേറ്റ് അടിക്കണുണ്ടായിരിക്കും ഒരു പക്ഷേ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇപ്പം കുറേ മുഖത്തൊക്കെ വാരി തേച്ച് ഇപ്പം ഒരു ഇതൊക്കെ ആക്കി വന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, പറഞ്ഞിരുന്നുകൂടെ താങ്കളാണ് ഇവിടെ അനൗൺസ് ചെയ്തതും അതുപോലെ തന്നെ ബുൾബുൾ എന്ന ഇൻസ്ട്രുമെൻ്റ് വളരെ പഴയ ഇൻസ്ട്രുമെൻ്റാണ്. പണ്ട് യേശുദാസിൻ്റെ ഒരു ബുൾബുള്ളിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. മരിച്ചുപോയെല്ലാവരും അവരോടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുവാനുള്ള ആ ഒരു ആകർഷണ പറയാം എന്തായിരുന്നു അത്? അത് കുറച്ച് ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോകാം. അതുപോലെ ഞാൻ പഠിച്ചത് വളർന്നതെല്ലാം ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം കലർന്നു വരാം. ഞാൻ എൻ്റെ കുടുംബത്തിലോ എൻ്റെ പാരമ്പര്യം പുറകോട്ട് നോക്കിയാൽ സംഗീതം എൻ്റെ അറിവിൽ ആർക്കും ഇല്ല. ഈ ജനറേഷനിലുണ്ട്, എൻ്റെ കസിൻസിനുണ്ട്. പക്ഷേ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലീനിയേജ് ഇല്ല. ഇവരൊക്കെ വളരെ ഭാഗ്യവാന്മാരായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് സംഗീതം വന്നതെന്ന് ആ ഒരു ഉള്ളിൽ വന്നതെന്ന് എന്നോട് ചോദിച്ചാൽ അതിനെനിക്കൊരു ആൻസർ ഇല്ല. എൻ്റെ ഓർമ്മയിൽ അഞ്ചാം ക്ലാസ്സിൽ ഞാനൊരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ അമ്മ ഒരു പാസഞ്ചറോട് ചോദിച്ചു, ഇങ്ങനെ ഇവന് സംഗീതത്തിന് കുറച്ച് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്കിപ്പോഴും ആ യാത്രക്കാരൻ്റെ മുഖം ഓർമ്മയുണ്ട്. അപ്പം അങ്ങേര് പറഞ്ഞു, ബുൾബുൾ കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ, എനിക്കറിയില്ല, അമ്മയ്ക്കും അറിയില്ല. പറഞ്ഞു, ബുൾബുൾ ഒരു വളരെ സിമ്പിൾ ഇൻസ്ട്രുമെൻ്റാണ്, അന്ന് 25 രൂപയാണ് അതിന് വില. ഒരു ബിലാസ്പൂർ എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിലെ ഒരു ചെറിയ ടൗണിലാണ് ഞാൻ വളർന്നത്. അവിടെ പോയിട്ട് ഒരെണ്ണം വാങ്ങും, അതിൻ്റെ കൂടെ ഒരു 15 പേജിൻ്റെ ഒരു ബുക്ക് കിട്ടും, നമ്പേഴ്സാണ്, അത് നോക്കി ബുൾബുൾ പഠിക്കാം. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അവിടെ പോയി ബുൾബുൾ ഇൻസ്ട്രുമെൻ്റ് വാങ്ങി. എൻ്റെ ഓർമ്മയിൽ 5th class തൊട്ട് 29-ാമത്തെ വയസ്സ് വരെ കംപ്ലീറ്റ്ലി ഞാനൊരു സെൽഫ് ടോട്ട് ബുൾബുൾ പ്ലെയറാണ്. വെരി ഗുഡ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു, ഒരു ഗുരുവിനെ കണ്ടുപിടിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഷൈനസ് എന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. തന്നെ ഇരുന്ന് പഠിച്ചു, പുസ്തകം നോക്കി. സംഗീതപരമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഒരു കണക്ഷനും ഇല്ല, ലീനേജ് ഇല്ല. തൊട്ട് പഠിച്ചു. 9th class ആദ്യമായിട്ട് സ്റ്റേജിൽ ഞാൻ ഒരു പാട്ട്, ഫിലിം പാട്ട് വായിക്കുന്നത്. അത് പിന്നെ ഒരു റിച്വലായി എല്ലാ വർഷവും 9th, 10th, 11th, 12th എഞ്ചിനീയറിംഗിലെ 4 വർഷം ഒരു പാട്ട് ഞാൻ സ്റ്റേജിൽ വായിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദിൽ ആയിരുന്നു ആദ്യത്തെ എംപ്ലോയ്മെൻ്റ്. അവിടെ ഇതുപോലെ എൻ്റെ അടുത്തൊരു ചെറിയ ബുൾബുൾ ഉണ്ടായിരുന്നു, അത് വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, ഏതായാലും സംഗീതത്തിനോട് താല്പര്യമുണ്ട്, എന്തുകൊണ്ട് ഫോർമലി പഠിച്ചുകൂടാ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പ്രായം അന്ന് എനിക്ക് 28 വയസ്സാണ്, ഇനി ഞാൻ എന്തുപോയി പഠിക്കാനാണ്? അപ്പോൾ പറഞ്ഞു, അല്ല, ഏതായാലും ഒരു മാഷുണ്ട്, പോയി പഠിക്കാം. അപ്പം ഞാൻ അങ്ങേരെ അടുത്ത് പോയി. അനന്ത്ജിയാണ് എൻ്റെ ആദ്യത്തെ ഗുരു, 28-ാമത്തെ വയസ്സിൽ. അപ്പം അങ്ങേരെ പറഞ്ഞു, ബുൾബുൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല, ഹാർമോണിയം വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം അങ്ങേരുടെ വീട്ടിൽ ഞാൻ പോയി. അന്ന് ബുൾബുൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ അനന്ത്ജി പറഞ്ഞു, ഹാർമോണിയം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പഠിപ്പിക്കില്ല, റൈറ്റ് ഹാൻഡിലേക്ക് മാറണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെസിറ്റേഷൻ, കാരണം നമ്മളുടെ ലേണിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൺലേണിങ് ആൻഡ് ലേണിങ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഇല്ല, റൈറ്റ് ഹാൻഡിൽ വായിച്ചാൽ മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യ പാഠം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ അനന്ത്ജിയുടെ അടുത്ത് ഇരുന്ന് എൻ്റെ ഓർമ്മയിൽ 3 മാസം ജസ്റ്റ് ബേസിക് സർഗംസ് വായിക്കാനായിട്ട് എനിക്ക് എടുത്തു. അപ്പോൾ എൻ്റെ ഈ കൈ മൂവ് ചെയ്യാത്തപ്പോൾ ഈ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, കാരണം ഇവിടെ നമുക്കറിയാം ഏത് സ്വരങ്ങളാണ് വായിക്കേണ്ടതെന്ന്. പക്ഷേ ഗുരുജി ഇൻസിസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഹാർമോണിയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. ഹാർമോണിയത്തിൻ്റെ പാഠം ഗുരുജി നന്നായി തബലയും വായിക്കുമായിരുന്നു.
അതിൽ ഹാർമോണിയത്തിൻ്റെ ബേസിനെക്കാട്ടിലും കൂടുതൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലേക്കുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫോമായിട്ടുള്ള മ്യൂസിക്കിലേക്കുള്ള എൻ്റെ ഇൻട്രസ്റ്റ് വന്നത് അനന്ത്ജിയുടെ ആ ഒരു ഗൈഡൻസിലാണ്. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു റീസണബിളി വായിക്കാൻ തുടങ്ങിയ ആ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാൻ ഇന്ത്യ വിട്ട് പുറമേ പോയി, യു എസിലായിരുന്നു, 10 വർഷം യു എസിലായിരുന്നു. അവിടെ ഒരു കീബോർഡ് വാങ്ങി, കീബോർഡ് പഠിക്കാൻ നോക്കി, തിരിച്ചു വന്നു, ഗിറ്റാറ് വാങ്ങി, ഗിറ്റാറ് പഠിക്കാൻ നോക്കി. ഇവിടെ സെറ്റിലായപ്പോൾ ഇപ്പോൾ കേരളത്തിലാണ്. കഴിഞ്ഞ 16-17 വർഷമായിട്ട്, 10 വർഷമൊക്കെ യു എസിൽ നിൽക്കണം, അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാനല്ല. 10 വർഷം സിറ്റിസൺഷിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയിട്ട് ഞാനത് വേണ്ട. ഇന്ത്യ മഹാരാജ്യമാണ് ഏറ്റവും. അതെ, അത് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അനന്ത്ജിയുടെ അടുത്ത് പഠിച്ച കാരണം, ആ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത കാരണം, ഞാൻ ധാരാളം ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുകയാണ്. അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആസ് എ ലിസ്ണർ ഡെപ്ത്തിലേക്ക് പോയി. തിരിച്ചു വന്നതിന് ശേഷം പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു, പക്ഷേ നല്ലൊരു ഗുരുവിനെ കിട്ടിയില്ല. ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ ഗുരുവിനെ അന്വേഷിച്ച് ഞാൻ ഗിറ്റാറിൽ ക്ലാസിക്കൽ പഠിക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്ത് പോയി. കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്ത് ഒരു ക്ലാസ് പോയി. പിന്നെ ഒരു ഞാനൊരു ചെറിയ ബുൾബുളിൻ്റെ ബിറ്റ് വായിച്ച് കൃഷ്ണകുമാർ സാറിന് അയച്ചു കൊടുത്ത് പറഞ്ഞു, നീ വേറൊന്നും വായിക്കരുത്, ബുൾബുൾ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ബുൾബുളിൽ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ അങ്ങനെ എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ ഞാൻ വിവേക് ജിയെ പരിചയപ്പെട്ടു. വിവേക് ജി പറഞ്ഞു, എനിക്കറിയാവുന്ന എല്ലാ സംഗീതവും ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം. ബുൾബുൾ അറിയില്ല, വോക്കൽ എനിക്കറിയാം, വോക്കലിൻ്റെ കൂടെ പഠിക്കുക. അങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വിവേക് ജിയുടെ അടുത്ത് പഠിക്കുന്നു. ക്ലാസിക്കലിൻ്റെ ബേസ് ലെവൽ, അതിൽ കൂടുതൽ ഞാൻ ആയിട്ടില്ല. ഒരിക്കലും ഞാൻ ഒരു ഇതുപോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ സ്റ്റേജിൽ വായിക്കണമെന്നുള്ള ആഗ്രഹം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതും വിവേക് ജിയുടെ ചാൻസ് കിട്ടിയതും എന്നിൽ കൂടുതൽ എന്നെ വിശ്വസിക്കുന്നത് വിവേക് ജിയാണ്. എനിക്ക് വിവേക് ജിയാണ് പറയുന്നത് എനിക്കത് കഴിയും, സ്റ്റേജിൽ വന്ന് വായിക്കുക. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ഈ രാഗങ്ങൾ അറിയില്ല, അക്കോമ്പനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ സെലക്ട് സ്റ്റേജിൽ വായിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇവരെല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ്. ഞാൻ എപ്പോഴും പറയും, ഇവരുടെ മുമ്പിൽ ഞാനൊരു 2 വയസ്സോ 3 വയസ്സോ ഒരു ശിശുവാണ്. അത്രയും എൻ്റെ ജേണി ആയിട്ടുള്ളൂ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇവരുടെ കൂടെ ഇരുന്ന് വായിച്ച് കേട്ട് ക്ലാസിക്കൽ കൂടുതൽ കേൾക്കുന്നത് കൊണ്ട് എൻ്റെ ജേണി റിച്ചറായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സ്റ്റേജിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ആ ഒരു സ്റ്റേജ് ആസ് എ ടീച്ചർ, പിന്നെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് ആസ് എ ടീച്ചർ, ആ ഒരു നോളജ് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും വളരെ സന്തോഷം. ഉല്ലാസിൻ്റെ ഏകദേശം ഒരു രൂപരേഖ കിട്ടി. കാരണം ഒരു കലാകാരൻ എങ്ങനെ ആയി എന്നുള്ള ആ ഒരു മെത്തേഡ്, അത് ശരിക്കും നമ്മുടെ സമൂഹത്തിന് ഒരു പാഠമാകും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടാ. താങ്കൾ ഹൃദയഗീത് എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് എന്ന രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ ഒരു കലാകാരൻ എങ്ങനെ ആകണം, ആ കലാകാരനാകണമെങ്കിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സമൂഹത്തോട് വിവേകന് പറയാനുള്ളത്? സത്യത്തിൽ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് പറയുക എന്നതിലുപരിയായിട്ട് പലരുടെയും നിർദ്ദേശങ്ങൾ ഒബ്സർവ് ചെയ്യുക, കേൾക്കുക എന്നുള്ളത് തന്നെ. അതൊരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒരു കലാകാരനാണ് എന്നുള്ള ആ തത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന സന്ദേശങ്ങളുണ്ട്. സത്യത്തിൽ ഓരോ കാര്യത്തിലും നമുക്ക് ഓരോ റോൾ മോഡലാണെന്നാണ്. ഒരു ഒരു പേഴ്സൺ നമ്മളെ എല്ലാ കാര്യത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല ശരിക്കും. എനിക്ക് നാസിർജിയുടെ അടുത്ത് കിട്ടുന്ന ഇൻസ്പിറേഷൻ ആയിരിക്കില്ല ഉല്ലാസ്ജിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ ഇറ്റ് വിൽ ബി സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണല്ലോ ശരിക്കും നമ്മൾ, അല്ലേ? ഇപ്പോൾ രത്നശ്രീയുടെയൊക്കെ ഈ സംഗീത യാത്രയിൽ വേറീഡ് എക്സ്പീരിയൻസസ് ആണ്. അതെ, അതാണ് ഒരു കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഇതിലുപരിയായിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞത് ഒരു 22 കൊല്ലക്കാലം ഞാനൊരു കോളേജും കമ്പ്യൂട്ടർ സെൻ്ററും നടത്തുകയും അതിൽ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കൊമേഴ്സും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയായിരുന്നു. കൊച്ചിയിൽ വന്നിട്ടും എനിക്ക് ട്യൂഷൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു അധ്യാപകനും കൂടിയാണ്. അധ്യാപകനാണെന്ന് പറയാം. സംഗീതത്തിൽ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അറിവ് ഭയങ്കര പരിമിതമാണെങ്കിലും നമുക്കറിയാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഏത് കാര്യത്തിലായാലും ഐ നോ നത്തിങ്.
എന്ന് പറയാൻ തന്നെ വേറെ കാര്യമുണ്ട്. അതെ, അത് സംഗീതം അറിയാവുന്ന വ്യക്തികൾ പറയുന്ന ഒരു ചൊല്ലാണ്. എന്തറിയാവുന്നെങ്കിലും ഇപ്പോൾ യേശുദാസ് പറയാറുണ്ട്, എന്താ പറയും, ഞാനും ഇപ്പോഴും സംഗീതം പഠിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അദ്ദേഹം പറയാറ്. അതൊക്കെ ഒരു വലിയ ലെവലില്, അത് ശരിയാണ്, ആ ഒരു സ്വഭാവം ഒരു കലാകാരൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ എന്തായി, ആ ആകാനുണ്ടായ ആ പ്രയത്നം, അത് ശരിക്കും വിലയിരുത്തണമല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ട്യൂഷൻസ് എടുത്തിരുന്നു, പിന്നെ മ്യൂസിക്കിന് കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ വന്നപ്പോൾ പിന്നെ നമുക്കതിൽ കമ്മിറ്റ്മെൻറ്റ് വേണം. പിന്നെ ട്യൂഷന് വരുവാണെങ്കിലും അതിലും അതിൻ്റേതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ഒരു കുട്ടി വരുന്ന സമയത്ത് സി ഐ മസ്റ്റ് ബി തറോ വിത്ത് ദ പോർഷൻസ്, അപ്പം ഞാനതിൽ റിസർച്ച് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. എന്നാൽ ശരി, പഠിപ്പിക്കാം, പാട്ട് പഠിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്താം. നേരത്തെ കർണാടിക് പഠിപ്പിച്ചിരുന്നു, അതിപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു ബാലപാഠങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു കുറച്ച് സ്റ്റുഡൻസൊക്കെ ഉണ്ട് ഇവിടെയും പുറത്തുമൊക്കെയായിട്ട് കുറച്ച് സ്റ്റുഡൻസൊക്കെ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഇവിടെ കൊച്ചി ആകാശവാണിയിലെ ഒരു കാഷ്വൽ അനൗൺസറാണ്. വെരി ഗുഡ്. ഫോർ ദ പാസ്റ്റ് 5 ഇയേഴ്സ് ഞാനവിടെ ഒരു കണ്ടംപററി ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന സമകാലിക എന്നുള്ള പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. പ്രൊഡക്ഷൻസ് ആയിട്ട് ലൈവ് എത്ര നാളായത്? അതൊരു 5 വർഷത്തോളമായി. അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടില്ല. അതായത് പ്രേക്ഷകരോട്, അതായത് സമൂഹത്തിനോട്, നാളെ വരുന്ന തലമുറക്ക് നമുക്ക് നൽകാവുന്ന സന്ദേശമാണ് ഞാൻ ചോദിച്ചത്. അതായത് അവരെങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ഒരു കലാകാരനാകും, അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. അതിൽ എനിക്ക് എൻ്റെ ഗുരുജി പറഞ്ഞൊരു കാര്യമാണ് പറയാനുള്ളത്. സി, യു ക്യാൻ ഗോ വേർ എവർ യു ലൈക്ക്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, ബട്ട് യു ഷുഡ് ഗോ ഫ്രം ദ പ്രാക്ടീസ് ആൻഡ് കം ബാക്ക് ടു പ്രാക്ടീസ് മ്യൂസിക്. യെസ്. അപ്പം നമ്മളത് നമ്മളെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ്, കാര്യമാണ് സംഗീതം എന്നാണ് എനിക്ക്. അത് അതിന് വേറിട്ടൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ. അതുകൊണ്ടാണ് കലാകാരൻ എപ്പോഴും കലാകാരൻ്റെ ഭാഷ സംഗീതം അല്ലെങ്കിൽ അത് കല മാത്രമാണ്. അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനോ സിന്ദാബാദ് വിളിക്കാനൊന്നും കലാകാരന് അവൻ്റെ ശബ്ദം അവൻ്റെ കല തന്നെയാണ്. അതായിരിക്കണം ഈ സമയത്ത് കലാകാരന്മാരോടുള്ള ഒരു അപ്രോച്ച് എല്ലാവർക്കും വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ അടുത്ത് ഒരു കലാകാരനുണ്ടെങ്കിൽ ചോദിക്കുക, സുഖാണോ, എങ്ങനെ കഴിഞ്ഞു കൂടുന്നു, എങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ അവർക്ക് എന്തെങ്കിലും പണമോ സാധനങ്പ്പെട്ടതോ കൊടുക്കുന്നതിലുപരിയായിട്ട് അവർക്ക് അവരുടെ കല പെർഫോം ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും ഒരു കലാകാരന് എപ്പോഴും സന്തോഷമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്നോട് തന്നെ ചില സുഹൃത്തുക്കൾ വിവേക് അക്കൗണ്ട് നമ്പർ തന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിയുന്ന ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയുമ്പോഴും എനിക്ക് പറയാൻ തോന്നാറ്, നിങ്ങൾ എന്താണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രോഗ്രാമായിട്ട് വരട്ടെ, എൻ്റെ കൂടെ 5-6 പേരുണ്ട്, നിങ്ങൾ 1 രൂപയാണെങ്കിൽ ആ 1 രൂപ ഞങ്ങൾ 6 പേരെടുക്കും. പക്ഷെ അത് നടക്കുന്നു, നടക്കുമോ? നടക്കുന്നുണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോൾ കോവിഡിന് മുമ്പ് ഉള്ള ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു കലാകാരൻ ഭയങ്കര അഹങ്കാരമായിരുന്നു. അതായിരുന്നു നമ്മളൊരു പേയ്മെൻറ്റ്, അതിനുവേണ്ടിയല്ല അവർ വരുന്നത്. അവർ കൊടുക്കുന്ന പേയ്മെൻറ്റ് തർക്കിച്ച് വീണ്ടും അതിൻ്റെ അകത്ത് നിന്ന് ഇൻക്രീസ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കോവിഡിന് ജസ്റ്റ് 1 മന്ത് ബിഫോർ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് പോയിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ ഒരു 15-20 രൂപ കിട്ടിയെന്ന് വെച്ചു, ഈ 20 രൂപ നമ്മൾ സൗണ്ട് സിസ്റ്റം കഴിഞ്ഞ് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും വീതിക്കുമ്പോൾ നമ്മൾ പോകുന്നത് എംപ്റ്റി ഹാൻഡ് ആയിട്ടായിരിക്കും. കാരണം അവരെ സംതൃപ്തിപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോകണം. പക്ഷേ വിവേകിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണെന്ന് അറിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കിട്ടുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്നോട് ഞാൻ ഇത്ര കിട്ടിയാലേ വരുള്ളൂ എന്ന് ബൈ ഗോഡ്സ് ഗ്രേസ്. അതാണ് കലാകാരൻ, കലാകാരനില്ലാന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം കലാകാരൻ. അത് അവരുടെ ഹൃദയശുദ്ധിയും നന്മയൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ പ്രൈസ് ചെയ്യുന്നത്. ഞാൻ എക്കാലത്തും അത് ഞാനത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വികാരമാണത്. അല്ല, അങ്ങനെയുള്ള കുറേ കലാകാരന്മാരുടെ കൂട്ടം വിവേകന് കിട്ടിയതിൽ വിവേകൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏതായാലും വിവേകൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കലാകാരനാകണമെങ്കിൽ അവൻ്റെ പ്രയത്നം വളരെ വലുതാണ്. അവൻ നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ കലാകാരനാവൂ.
അവനൊന്നോ രണ്ടോ മാസം മ്യൂസിക് സ്കൂൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ കലാകാരനാകില്ല. ഡെഡിക്കേഷൻ, ദാറ്റ് ഇസ് ദ പോയിൻ്റ്. കറക്റ്റ്, കറക്റ്റ്. ഡെഡിക്കേഷൻ മസ്റ്റ് ബി ദർ. എന്നാലാണ് ഒരു കലാകാരൻ നമ്മുടെ സമൂഹത്തിലേക്ക് ജനിക്കുകയുള്ളൂ എന്നുള്ള തത്വം നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. കലയെ പരിപോഷിച്ച് തന്നെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. പഠിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു സൈഡായി ഈ കലയെയും കൂടി നിങ്ങൾ വളർത്തിയെടുക്കുവാനുള്ള ശ്രമം നടത്തണമെന്ന് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എല്ലാ നല്ല പ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത്രയും നേരം ഈ ഏഴുപേരും അവരുടെ സമയം ഇവിടെ കണ്ടെത്തി, അവർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരാണ്, കണ്ടെത്തി ഈ ഇൻ്റർവ്യൂയിൽ ഈ വേവ്സ് മ്യൂസിക് ഇവൻസിൻ്റെ ഈ ഞാനും ഒരു കലാകാരനാണ് എന്ന ഇൻ്റർവ്യൂ ഞങ്ങളും ഒരു കലാകാരനാണ് എന്ന ഇൻ്റർവ്യൂ ആക്കി മാറ്റി ഇവർ. കാരണം ഓരോ വ്യക്തികളുടെയും പ്രത്യേകം പ്രത്യേകം അവരുടെ ജീവിതങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കി. ഏകദേശം ചെറിയ രീതിയിലാണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ലെസൺ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ വരും തലമുറക്ക് നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് ഇത്രയും നേരം വേവ്സ് മ്യൂസിക് ഇവൻസിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവർക്കും വേവ്സ് മ്യൂസിക് ഇവൻസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു മീറ്റിങ്ങുമായി ഞാൻ വീണ്ടും എത്തും നേരിൽ. ഹൃദയഗീതത്തിൻ്റെ ഒരു ശ്ലോകൻ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നും. സോങ്സ് ഫ്രം ദ ഹാർട്ട് ഫോർ ദ ഹാർട്ട്. അതുതന്നെ ആയിരിക്കണം കലയുടെ ലക്ഷ്യവും. കല ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പ്രവഹിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. ഒരുപാടൊരുപാട് സന്തോഷം ഹൃദയഗീതനെ ശ്രവിച്ചതിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, വേവ്സിൻ്റെ ഈ പ്ലാറ്റ്ഫോമിന് പ്രത്യേകിച്ചും താങ്ക് യു സോ മച്ച്.